ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെ ബി ക്രിയേറ്റീവ് ഹട്ടക്ക്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇത് നമ്മൾ പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെയുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ പഴയ നോട്ട്ബുക്കിലെ എഴുതിയിട്ടുള്ള പേജ് എടുത്തിട്ടൊരു ബോട്ടിൽ ആർട്ട്, എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ബോട്ടിൽ ആർട്ട്. നമ്മുടെ പഴയ നോട്ട്ബുക്കൊക്കെ ഇങ്ങനെ തൂക്കി വെക്കുന്നതിലും അല്ലെങ്കിൽ ചെതലരിച്ച് പോകുന്നതിലും നല്ലതല്ലേ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഇങ്ങനെ ഒരു ബോട്ടിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ. പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മുന്നോട്ട് ഉപകരിക്കുന്ന രീതിയിലുള്ള നോട്ടാണെങ്കിൽ അതൊരിക്കലും എടുക്കരുത് കേട്ടോ. ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ റഫായിട്ട് എഴുതിയിട്ടുള്ളതോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതെടുത്താൽ മതിയേ. അപ്പോൾ അതിന് വേണ്ടത് ഫെവിക്കോളും നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെ പേജും പിന്നെ ഒട്ടിക്കാനുള്ള ബോട്ടിലും പിന്നെ ഒരു മാർക്കറും കൂടി വേണം. അത് ലാസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇതേപോലെ പീസ് പീസാക്കി എടുത്തിട്ട് ബോട്ടിലിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്ലാക്ക് മാർക്കർ എടുത്തിട്ട് ഈ പേപ്പറിൻ്റെ ബോർഡറിലൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് പിന്നെ തീയിലിങ്ങനെ കത്തിച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, പക്ഷെ അതിലും കുറച്ചുകൂടി ഈസി ഇതാണ്. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കൂടി ഒന്ന് കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ഡ്രൈ ആവാൻ വെക്കാം. പിന്നെ ഇത് നമുക്ക് കോഫി വെച്ചിട്ടും കൂടി ചെയ്യാം. അപ്പോൾ അതും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഈ പേപ്പർ പീസ് പീസാക്കി നമുക്ക് കോഫിയിൽ ഇങ്ങനെ മുക്കിയെടുക്കാം. പിന്നെ അത് ഡ്രൈ ആയ ശേഷം നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം ചെയ്ത അതേപോലെ തന്നെ, ആദ്യത്തെ ബോട്ടിൽ ചെയ്ത അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.